ദുഃഖവെള്ളിയും കഴിഞ്ഞ് ഒരു ഈസ്റ്ററിന് വേണ്ടിയിട്ട് ഉള്ള ഒരുക്കത്തിൽ അനേകം ക്രൈസ്തവരായിരിക്കും. പക്ഷേ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ദിനമാണ് ഈ ദിനം. കഴിഞ്ഞ കാലങ്ങളുള്ളതിനേക്കാൾ ഭയാനകമായ, വേദനാത്മകമായ, ആലയങ്ങളിൽ ആളുകളില്ലാത്ത ആരാധനകളും പ്രാർത്ഥനകളുമായി നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി ബലിയായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനായി, മരണത്തെ ജയിച്ചവനായി ഇന്നും ജീവിക്കും. ഒരു ഗാനത്തിന് ശേഷം ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഒരു പാട്ടിന്റെ ചില ചരണങ്ങൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുക. ആശ്വാസമാശ്വാസമേ ഉത്സാഹത്തോട് ഞാൻ പാടി സ്തുതിക്കും ആനന്ദം ആനന്ദമേ ഉത്സാഹത്തോട് ഞാൻ പാടി സ്തുതിക്കും ആനന്ദം ആനന്ദമേ ആരാധന ആരാധന
ആശ്രയിക്കുവാനുള്ള ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒന്നിരണ്ട് കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ കരുതുക. വെള്ളിയാഴ്ച ദിവസം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു. അന്നത്തെ ദിവസം യേശുവിന്റെ ശരീരം അടക്കം ചെയ്യുകയാണ്. ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞവർ ശിഷ്യന്മാർ ആരും തന്നെ ആ അടക്ക ശുശ്രൂഷയിൽ പോലും കൂടെയില്ലായിരുന്നു എന്ന് നാം വിശുദ്ധ ബൈബിൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ മനസ്സിലാവുക. മരിക്കാൻ കൂടെ തയ്യാറാണെന്ന് പറഞ്ഞവർ മരണ ശുശ്രൂഷയിൽ പോലും അടക്ക ശുശ്രൂഷയിൽ പോലും പങ്കാളികളാകുന്നില്ല. ബാഹ്യമായി ഒരുപാട് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തി കൂടെ നടന്ന ആ ശിഷ്യന്മാർക്ക് അതേ പറ്റുകയുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ സാഹചര്യം. കാരണം ഗുരുവിനെ പിടിച്ചു അറസ്റ്റ് ചെയ്തു കൊന്നു, ഇനി തങ്ങളെയും കൊല്ലും എന്നുള്ള ഒരു മരണഭീതിയും കൂടെ, ആ ഒരു ഭയം കൂടെ ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. സ്വാഭാവികമായും അവർ ഒളിക്കുകയും ഞാൻ ചെയ്തു. അപ്പോ പബ്ലിക്കായിട്ട് സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, വിശ്വാസം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പ്രഖ്യാപിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ ആ അടക്ക ശുശ്രൂഷയിൽ യേശുവിന്റെ ശരീരത്തെ വാങ്ങി അടക്കം ചെയ്യുവാൻ വന്നത് ബാഹ്യമായി ഒരുപാട് പ്രഹസനങ്ങൾ നടത്തി നടന്നവരല്ല, പലപ്പോഴും രഹസ്യമായും പല സന്ദർഭങ്ങളിലും യേശുവിന്റെ അടുക്കൽ വന്ന് വാക്യങ്ങൾ വചനങ്ങൾ കേൾക്കുകയും ഉപദേശങ്ങൾ കേൾക്കുകയും രഹസ്യമായി യേശുവിനെ അനുഗമിക്കുകയും ചെയ്ത രണ്ടുപേരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അരിമത്തിയിലെ ജോസഫും അതുപോലെ തന്നെ കർത്താവിന്റെ സന്നിധി യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന നിക്കോദമസും രണ്ടുപേരും കൂടെ ചേർന്ന് യേശു കർത്താവിനെ അടക്കം ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. ആ അടക്ക ശുശ്രൂഷയിൽ അപ്പോഴും ഗലീലയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചിരുന്ന ഒരു കൂട്ടം സ്ത്രീകളും കൂടെ ഉണ്ടായിരുന്നു. അവർക്കുണ്ടായിരുന്ന മനോധൈര്യം പോലും ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുവാൻ കഴിയുക. എവിടെ പോയിട്ടുണ്ടാകും ഈ ശിഷ്യന്മാർ? അവർ ഈ ഒരു ദിവസത്തിൽ
അവർ ഭയാനകമായ ഒരവസ്ഥയിൽ വളരെയധികം നിരാശയോടെ ആശങ്കയോടെ എവിടെയോ കയറി ഒളിച്ചിരിക്കുക. നമുക്ക് നോക്കാം ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 23-ാം അധ്യായത്തിന്റെ 54, 55, 56 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 54 മുതൽ 56 വരെ. അന്ന് ഒരുക്കനാളായിരുന്നു, ശബത്തും ആരംഭിച്ചു. ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായി. ഇവിടെ ആ കർത്താവിന്റെ ശരീരത്തെ അടക്കം ചെയ്യുന്ന ആ സമയത്ത് ആ സഹോദരിമാർ, ഗലീലയിൽ നിന്ന് കർത്താവായ യേശുവിനെ അനുഗമിച്ചിരുന്ന ആ ഒരു കൂട്ടം സഹോദരിമാരും അടക്ക ശുശ്രൂഷ പങ്കെടുത്തു. എവിടെയാണ് യേശുവിനെ അടക്കം ചെയ്തതെന്ന് അവർ കണ്ടറിഞ്ഞു. എന്നിട്ട് അവർ മടങ്ങി വരികയാണ്. യഹൂദന്മാരുടെ ആചാരപ്രകാരം ശബത്ത് അന്ന് വൈകുന്നേരം തുടങ്ങുക. ഒരു ജോലിയും ചെയ്യാൻ പാടില്ല, അധിക ദൂരം നടക്കാൻ പാടില്ല, പുറത്തിറങ്ങി അധികം കറങ്ങി നടക്കാൻ പാടില്ല. എല്ലാവരും ശബത്ത് ആചരിച്ച് സ്വസ്ഥത ആചരിച്ച് അവരവരുടെ വീടുകളിൽ കഴിയണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ, ഒരുതരം ലോക്ക്ഡൌൺ, അകത്ത് ഇരിക്കുന്ന ഒരു അനുഭവം, പുറത്തിറങ്ങുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. ശബത്ത് ആചരിച്ചുകൊണ്ടിരിക്കുക, സ്വസ്ഥത ആചരിക്കുക, വിശ്രമിക്കുക. എന്നാൽ എല്ലാ യഹൂദന്മാരും അവർ വിശ്രമിക്കുവാൻ, ശബത്ത് ആചരിക്കുവാൻ, സ്വസ്ഥത ആചരിക്കുവാനായിട്ട് അകത്തിരിക്കുമ്പോൾ ഈ ശിഷ്യന്മാർക്കും യേശുവിനെ അനുഗമിച്ചു വന്ന ജനതയ്ക്കും അവർ അസ്വസ്ഥതയുമായിട്ട്, സ്വസ്ഥമായിട്ട്, മനസ്വസ്ഥതയോടെ, ശാന്തതയോടെ, സമാധാനമായിട്ട് ഇരിക്കുവാൻ കഴിയുന്നില്ല. എല്ലാം വിട്ടിറങ്ങി തിരിച്ചു ഗുരുവിന്റെ പിന്നാലെ. ഗുരുവിനെ ക്രൂശിച്ചു, കൊന്നു, അടക്കം ചെയ്തു. തങ്ങളുടെ ജീവിതം ലക്ഷ്യബോധമില്ലാത്തതായി മാറുകയാണ്, ആശങ്കാജനകമായി മാറുകയാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയില്ല. ഭയവും നിരാശയും കൊണ്ട് നിറഞ്ഞ ഒരു അനുഭവത്തിൽ ആ ശബത്ത് ഒരു ലോക്ക്ഡൌണായി അവരുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. എല്ലാം അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ വാതിലുകൾ അടച്ച് അവർ സ്വസ്ഥത ആചരിക്കുവാൻ അകത്തിരിക്കുമ്പോഴും മനസ്സിൽ നിറയെ ഭയാനകമായ ഒരവസ്ഥ. ലോകം മുഴുവനും ഇന്ന് ഈ ഒരു അവസ്ഥയിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ആ ക്രൂശീകരണം പലവിധങ്ങളിലൊക്കെ ആചരിക്കുകയും ദൈവജനങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്തു. ഇന്നത്തെ ഈ ശനിയാഴ്ച, ഇന്നത്തെ ഈ ഒരു സമയം, എല്ലാവരും ഭയാനകമായ അവസ്ഥയിൽ. ഓരോ ദിവസം കഴിയുന്തോറും മരണസംഖ്യ കൂടുകയാണ്. കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ആ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകണം. പല രാജ്യങ്ങളിലും അത് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആയി തീർന്നു ഈ COVID-19. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും ഭയാനകമായിരിക്കുന്ന സാഹചര്യം. പലയിടങ്ങളിലായി ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു, ഉറ്റവരും ഉടയവരെയും കാണുവാൻ കഴിയുന്നില്ല, ഒറ്റപ്പെട്ടു പോയ ആ സാഹചര്യത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയാതെ വിലപിക്കുന്ന സാഹചര്യങ്ങൾ, മനസ്സ് മുഴുവനും ആശങ്കയും ഭയാനകമായ അനുഭവങ്ങൾ, ലോക നേതാക്കന്മാരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പല രാജ്യത്തിലെ നേതാക്കന്മാരും സ്പർശിക്കപ്പെട്ടു രോഗത്താൽ, അങ്ങനെ വളരെ ഭയാനകമായി കടന്നുപോകും. ഇനി ഇത് കഴിഞ്ഞാൽ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം വരും, പിന്നെ എന്തായിത്തീരും, മരുന്നുകൾ നമുക്ക് ലഭ്യമാണോ, ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ. അടുത്ത് കഴിഞ്ഞ സമയത്ത് പകലിലും നമ്മളൊരു വാർത്ത കേൾക്കുകയുണ്ടായി, അമേരിക്കയിൽ ആൾക്കാർ ഇപ്പോൾ തോക്കുകൾ വാങ്ങിക്കൂട്ടുകയാണ്. കാരണം ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടം കഴിഞ്ഞാൽ, ഈ ഒരു വൈറസിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഒരുപാട് സാമൂഹ്യ തിന്മകളും അരക്ഷിതാവസ്ഥകളും വരും. അതുകൊണ്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആയിരക്കണക്കിന് തോക്കുകൾ ആൾക്കാർ വാങ്ങിക്കൂട്ടുകയാണ്. അങ്ങനെ ലോകത്തിൽ വ്യാപകമായി നോക്കുമ്പോൾ വളരെയധികം അസ്വസ്ഥകരമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോവുകയാണ്. യേശു ക്രൂശിക്കപ്പെട്ട് അത് കഴിഞ്ഞ് അടുത്തൊരു ഈസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഒരു ശനിയാഴ്ച ദിവസത്തിൽ ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ കാലയളവിൽ ഏറെക്കുറെയൊക്കെ സമാനമായ ഒരു അനുഭവത്തിൽ, വേറൊരു തലത്തിൽ കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ലോക്ക്ഡൌണായി ഭയാനകമായി ആശങ്കാഭരിതമായ അവസ്ഥയിൽ, നിരാശജനകമായ സാഹചര്യത്തിൽ, വേദനാത്മകമായി ജനം കഴിച്ചുകൂട്ടുകയാണ്. എന്നാൽ ഒരു കാര്യം നമ്മളിവിടെ വായിച്ചതിൽ കാണാനായിട്ട് കഴിയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 23-ാം അധ്യായത്തിന്റെ 56-ാം വാക്യം. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. ഈ യേശുവിനെ അനുഗമിച്ച പുരുഷന്മാരോടെ പോയെന്നറിയില്ല. അവർ ലോക്ക്ഡൌൺ ആയിട്ടിരിക്കുക, ഭയാപരാശരായിട്ടിരിക്കുക, ആശങ്കഭരിതരായി, നിരാശരായി അവർ എവിടെയൊക്കെയോ വീടുകൾക്കകത്ത് കയറി കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരു കൂട്ടം സഹോദരിമാർ, അവർ ആ ദിവസവും കർത്താവിന്റെ ഈ ശബത്തിനപ്പുറമുള്ള ഒരു ദിവസത്തേക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഈ ലോക്ക്ഡൌൺ കഴിയുന്നത് അവർ കാത്തിരിക്കുകയാണ്. ഈ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം കഴിയുന്നത് കാത്തുകൊണ്ട് ആ ദിവസത്തേക്ക് വേണ്ടി ചില ഒരുക്കങ്ങൾ നടത്തുകയാണ്. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി അവർ ശബത്ത് ദിവസത്തിൽ സ്വസ്ഥമായിരുന്ന് ശബത്ത് കഴിയുവാൻ കാത്തിരിക്കുകയാണ്. എന്തിനാണ്? അതിന്റെ 24-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലൂക്കോസ് 24:1. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്തെ കല്ലറയിൽ എത്തി. അവർ ഒരുക്കിയിരുന്ന സുഗന്ധവർഗവുമായി അവർ ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ, ആ ഞായറാഴ്ച ദിവസം ആദ്യ രാവിലെ, അവർ ഒരുക്കിയ സുഗന്ധ കൂട്ടുകളുമായി
കല്ലറയിലേക്ക് കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇവർ കാണാൻ പോകുന്നത് മരിച്ചുപോയ യേശുക്രിസ്തുവിന്റെ ശവശരീരത്തെയാണ്. ആ ശവശരീരത്തിൽ പുരട്ടുവാനുള്ള സുഗന്ധവർഗങ്ങളാണ്, അതാണ് കഴിഞ്ഞ ദിവസം അവർ ഒരുക്കി വെച്ചത്. അപ്പോൾ മരിച്ച ശേഷവും അവർ യേശുവിനെ ഫോളോ ചെയ്യുകയാണ്. നമുക്കിന്നറിയാം, ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ആ കല്ലറ കാണാൻ, അല്ലെ, അവന്റെ ശവശരീരം കാണാൻ, അത് സുഗന്ധവർഗം പുരട്ടാനായി പോയ ആ സ്ത്രീകളോട് ദൈവത്തിന്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ശനിയാഴ്ച ആശങ്ക നിറഞ്ഞ, ഇരുളടഞ്ഞ, ഭയാനകമായ ഒരു ശനിയാഴ്ച, ഒരു ദുഃഖ വെള്ളിയാഴ്ച മാത്രമല്ല ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലുള്ളത്, പിന്നെയോ അവനൊരു ഉയർപ്പിൻ സുദിനം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ സമയത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ളൂ. ഒരു ഭയാനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ, യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ആ വ്യക്തി ചില ഒരുക്കങ്ങൾ നടത്തേണ്ടതായ ഒരു സമയമാണ്. സുഗന്ധവർഗങ്ങൾ കൊണ്ട് പരിമള തൈലങ്ങൾ ഒരുക്കി യേശുവിന്റെ ശരീരത്തിലേക്ക് പൂശുവാനായി ശബത്ത് കഴിയുവോളം കാത്തിരുന്ന ഒരു കൂട്ടം പേർ, നമ്മുടെ ജീവിതങ്ങളെ സുഗന്ധമുള്ളതാക്കി മാറ്റുവാൻ, മ്ലേച്ഛകരമായ അനുഭവങ്ങൾ മാലിന്യമായ അനുഭവങ്ങളെ മാറ്റി ജീവിതത്തിനെ സൗരഭ്യവാസനയുള്ളതാക്കി മാറ്റുവാൻ ഉള്ള ഒരുക്കത്തിന്റെ കാലയളവായി ഈ സമയത്തെ ഞാനും നിങ്ങളും യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലും ആചരിക്കേണ്ടതായി ഒരുക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട് എന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞ ദിവസത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ശബത്തിന് മുമ്പുള്ള ആ ദിനത്തിൽ യേശു ക്രൂശിക്കപ്പെടുമ്പോൾ പിതാവായ ദൈവത്തോട് ഒരു പ്രാർത്ഥന കേട്ടു, പ്രാർത്ഥിച്ചു. അതിങ്ങനെയായിരുന്നു: My God, why have you forsaken me? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന്. ഇത് വെച്ചിട്ട് ഒരുപാട് പേർ യേശുവിന്റെ വാക്കുകളെ പരിഹസിക്കുന്നുണ്ട്. യേശു പോലും അങ്ങനെ പ്രാർത്ഥിച്ചു, അവൻ പോലും കൈവിടപ്പെട്ടു, അവനെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കുന്നു? അറിവില്ലായ്മ കൊണ്ട്, അതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യമില്ലാത്തതും കൊണ്ടാണ് വ്യക്തികൾ അങ്ങനെ പറയുന്നത്. കാരണം ഇത് ഇങ്ങനെ സംഭവിക്കണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നതിന്റെ നിവർത്തീകരണമാണ് യേശുവിന്റെ ആ പ്രാർത്ഥന. സങ്കീർത്തന പുസ്തകം 22 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് വേണ്ടി, എല്ലാ മാനവജനതയ്ക്ക് വേണ്ടിയും യേശു ക്രൂശിൽ പാപങ്ങൾ ഏറ്റുകൊണ്ട് എല്ലാവരും ദൈവത്താൽ പോലും കൈവിടപ്പെടുന്ന ഒരവസ്ഥയിൽ ഒരു മനുഷ്യനാ പോലെ മരിക്കണം, മനുഷ്യന്റെ പ്രതിനിധിയായി മരിക്കേണ്ടത് ആവശ്യമായിരുന്നുള്ള നിവർത്തീകരണമാണ്. അപ്പോ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, കാരണം യേശു ക്രൂശിൽ മരിക്കാൻ വേണ്ടി വന്നവനാണ്. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ വാക്ക്, പിതാവേ എന്റെ ആത്മാവിനെ തൃക്കൈകളിൽ ഭരമേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ മരണ അങ്ങനെ പറഞ്ഞുകൊണ്ട് യേശു പ്രാണന് വിട്ടു എന്നാണ്. അപ്പോ യേശു പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതിരിക്കുമ്പോഴും തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന സമർപ്പണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾക്കും ശരിയായ വിധത്തിൽ മറുപടി കിട്ടാതിരിക്കുമ്പോഴും ദൈവഹിതത്തിനായി സമർപ്പിക്കുന്ന, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ട് എന്ന പ്രത്യാശയോടുകൂടുള്ള സമർപ്പണം. ഞാനിതാ മരിക്കുന്നു, പക്ഷെ എന്റെ ആത്മാവിനെ നിത്യനായ ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ള സമർപ്പണത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് യേശു ക്രൂശിൽ പ്രാണനെ വിടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ, പല സന്ദർഭങ്ങളിലും നമ്മൾ ഇങ്ങനെ അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ എന്തായിത്തീരുമെന്നുള്ള ആശങ്കകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, എല്ലാം പ്രതികൂലമായി തീരുമ്പോൾ, നമ്മുടെ സ്വദേഷ്ടപ്രകാരം സ്വതന്ത്രമായി പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ടും ചില സന്ദർഭങ്ങളിൽ ഒരു മറുപടി വരാതിരിക്കുമ്പോൾ, നാം ഒരുക്കത്തോടെ പിതാവിന്റെ ഇഷ്ടത്തിനായി സമ്പൂർണമായി സമർപ്പിക്കുന്നു എങ്കിൽ നിശ്ചയമായും ഒരു പ്രഭാതം നമുക്ക് വരുന്നുണ്ട്. അന്ന് ആ സ്ത്രീകൾ, യേശുവിനെ അനുഗമിച്ചു വന്ന ആ സഹോദരിമാർ, യേശുവിന്റെ ശവശരീരത്തിന് വേണ്ടിയിട്ട് സുഗന്ധതൈലം ഒരുക്കി അവർ കാത്തിരുന്ന അതിരാവിലെ കല്ലറയിലേക്ക് കടന്നുപോയാണ്. എന്നാൽ നമ്മൾ എബ്രായർക്കെ ലേഖനം 4:1 വായിക്കുമ്പോൾ വാഗ്ദത്തം ലഭിച്ച ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുകയാണ്. അവിടെ ഇങ്ങനെ ഒരു ശബത്തനുഭവത്തെ കുറിച്ച് പറയുകയാണ്. വാഗ്ദത്തം ലഭിച്ച അനേകരും ആ വാഗ്ദത്തം പ്രാപിക്കാതെ, അവർ അനുസരണക്കേട് നിമിത്തം ആ വാഗ്ദത്തം പ്രാപിക്കാതെ നശിച്ചുപോയി എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കേട്ടത് വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവിൻ, അത് വിശ്വാസമായി നിങ്ങളിൽ പരിണമിക്കട്ടെ എന്ന് പറയും. അവിടെ പറഞ്ഞ വാഗ്ദത്തം ഇതാണ്: ഒരു സ്വസ്ഥത, ഒരു ശബത്ത്, നമുക്ക് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നുവല്ലോ എന്ന് എബ്രായ ലേഖനകർത്താവ് 4 പറയുന്നു. സമയം കിട്ടുമ്പോൾ 4 മുഴുവനും വായിച്ചു നോക്കുക. ആ ശബത്ത് എന്ന് പറയുന്നത് നിത്യമായ ശബത്താണ്, നിത്യമായ സ്വസ്ഥതയാണ്. കഷ്ടതയും ലോക്ക്ഡൌണുകളും മരണവും മരണഭീതിയും രോഗഭീതിയും വൈറസുകളും ഇല്ലാത്ത സ്വർഗരാജ്യത്തിൽ കർത്താവിനോടുകൂടെ നിത്യമായി നാം അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ ശബത്തനുഭവത്തെ കുറിച്ച് അത്രേ കർത്താവ് പറയുന്നു. അതുകൊണ്ട് ഈ സമയങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരുക്കത്തോടെ നമുക്ക് കാത്തിരിക്കാം.
ദൈവസന്നിധിയിൽ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ ഈ രാത്രിയിൽ നമുക്ക് പ്രതീക്ഷയോടെ പ്രത്യാശയോടിരിക്കാം. കാരണം നമ്മുടെ നീതി സൂര്യൻ ഉദിക്കാനായി പോകും. ഈ ശബത്ത് മുഴിഞ്ഞുപോകും, ഈ ലോക്ക്ഡൌണും മുഴിഞ്ഞുപോകും, ഈ രാത്രിയും കടന്നുപോകും, ഒരു സുപ്രഭാതം കടന്നു വരാനായി പോകും. നീതി സൂര്യൻ പ്രഭയോടെ, ജ്യോതിസോടെ, തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു സുപ്രഭാതം ഇതാ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയും കടന്നു പോകും. അടുത്ത പ്രഭാതം ഒരു സന്തോഷത്തിന്റെ സുപ്രഭാതമായി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമുക്കൊരുങ്ങാം. നമ്മുടെ ജീവിതം സൗരഭ്യവാസനയുള്ളതാക്കി തീർക്കുവാൻ ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കാം. നീതി സൂര്യൻ കർത്താവായ യേശു പിന്നെ വരും. നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മരിച്ച് ശ്വാസം പോയ, മൺമറഞ്ഞു പോയ ഒരു ശവശരീരത്തിന് വേണ്ടിയിട്ടല്ല, മരണത്തെയും പാതാളത്തെയും ലോകത്തെയും സാത്താനെയും ജയിച്ചുയർത്തെഴുന്നേറ്റ ജീവന്റെ അധിപതിയായ സകലത്തിന്റെ പേരും അധികാരമുള്ള കർത്താവായ യേശുവിനെ, രാജാദി രാജാവിനെ നാം ജീവനോടെ കാണും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവൻ വരും. അതുകൊണ്ട് ഈ ശബത്ത് നാളുകളിൽ, ഈ ദിവസങ്ങളിൽ, ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഒരുക്കത്തോടെ കാത്തിരിക്കാം. അവന്റെ വരവ് വാതിൽക്കലായിരിക്കും. അവരെ എതിരേൽക്കുവാനായി നമുക്കൊരുങ്ങാം. നമ്മുടെ ജീവിതങ്ങളിൽ ഒരുക്കാം. യേശു വീണ്ടും വരും. ഉയർപ്പിൻ സുപ്രഭാതം വരും. ഇരുട്ട് മാറിപ്പോകും. രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത, മരണമില്ലാത്ത ആ രാജ്യത്തിലേക്ക് ഇതെല്ലാവരെയും അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ അരികിലേക്ക് പോകാൻ, അവനെ മീറ്റ് ചെയ്യുവാൻ, അവനെ എതിരേൽക്കുവാൻ നമുക്കൊരുങ്ങാം. ഒരിക്കൽ കൂടെ പറയട്ടെ, നമ്മൾ കാത്തിരിക്കുന്നത് ആ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തു വേണ്ടിയിട്ടാണ്. ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ട്, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട്, വിവിധ സ്ഥലങ്ങളിലിരുന്ന്, വിവിധ രാജ്യങ്ങളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ടവരെയും അങ്ങനെ ഒരു പ്രത്യാശ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിരാശകൾ മാറിപ്പോകട്ടെ, നിങ്ങളുടെ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഈ രാത്രിയും കടന്നു പോകും, ഈ ശബത്തും കടന്നു പോകും. നിത്യമായ ഒരു ശബത്ത് കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതിൽ എത്തിച്ചേരുമ്പോൾ അവരുടെ കൽപ്പനകളെ അനുസരിച്ച് പ്രമാണിച്ചു ജീവിതത്തെ സൗരഭ്യവാസനയുള്ളതാക്കി ഓരോ ദിവസവും അവിടുത്തെ രക്തത്താൽ, വചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട്, പുതുക്കപ്പെട്ട് അവിടുത്തോട് ചേരുവാൻ നമുക്കൊരുങ്ങാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ, ഭയങ്ങളെ മാറ്റുവാൻ അതിരാവിലെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. കർത്താവ് യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉദിച്ച് ഇറങ്ങി വന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി ഇന്ത്യൻ ടൈം 8:30 മറ്റൊരു ലൈവുമായി, ഉയർത്തിൽ സന്ദേശവുമായി നിങ്ങളെ സന്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ കർത്താവ്, മരണത്തെയും പാതാളത്തെയും വിശാചിനെയും ലോകത്തെയും സകലത്തെയും ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ മുഴുവനുമായി കഴുകണമേ. ഈ ദിവസങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഒരുക്കുക. ഈ ദിവസങ്ങൾ, ഈ ശബത്ത് ദിനങ്ങൾ, താൽക്കാലികമായ ദിനങ്ങൾ ഞങ്ങൾ ഒരുക്കത്തോടിരിപ്പാൻ, നിത്യമായ ശബത്തിനെ പ്രാപിക്കുവാൻ, ജീവിതങ്ങളെ കർത്താവ് സൗരഭ്യവാസനുള്ളതാക്കി തീർക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തോടും വേദനയോടും നിരാശയോടും ആശങ്കയോടും ഭയാനക അവസ്ഥയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ലോക്ക്ഡൌണിലോ ക്വാറന്റൈനിലോ കർത്താവ് നിരീക്ഷണങ്ങളിലൊക്കെ ആയിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാവരും ഞങ്ങൾ ദൈവകരങ്ങൾ തരിക. ഒരു വലിയ പ്രത്യാശവരിലേക്ക് പകരണമേ, ഒരു ഊർജ്ജവരിലേക്ക് പകരണമേ. ഉയർത്തെഴുന്നേറ്റ യേശുവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ശവശരീരത്തിനായിട്ടല്ല, മരണത്തെ ജയിച്ച കർത്താവ് യേശുവെ അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അവിടുത്തെ പ്രത്യാശയും സ്നേഹവും വിടുതലും സൗഖ്യവും നന്മയും ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ഇപ്പോൾ വന്നു നിറയുമാറാകട്ടെ. ജോലികൾ നഷ്ടപ്പെട്ടവർക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ. വരുമാനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ. കൂലിപ്പണിക്കാർ, ബിസിനസ്സുകാർ, വിദേശങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ, അനാരോഗ്യത്തോടിരിക്കുന്നവർ സകലരെയും അവിടുത്തെ പ്രത്യാശയും വിടുതലും ആശ്വാസവും കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം തീർന്നു എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് തുടങ്ങുവാൻ കഴിയുന്നു. സകലരും ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ കോമയിട്ട് അതിനെ കണ്ടിന്യൂ ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവം അത് ചെയ്യുന്നതിനാൾ നന്ദി, വിടുതലയക്കുന്നതിനാൾ സ്തോത്രം, അനുഗ്രഹം ചെയ്യുന്നതിനാൾ സ്തുതി. ആ പ്രത്യാശ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരെയും അതിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ കരുതട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ മിഷണറി പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ. ദൈവ കൃപയിൽ പരിപാലിക്കട്ടെ. ആമേൻ.